കുട്ടികളെ, ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയയാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ 1-ാമത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ഷെല്ലുകളും സബ്ഷെല്ലുകളും. നമ്മൾ ആറ്റത്തിൻ്റെ മാതൃക 9-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അറ്റോമിക നമ്പർ 18-ആയ ആർഗൺ എന്ന മൂലകത്തിൻ്റെ ബോർ മാതൃകയാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുൻപ് പഠിച്ചത് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാണ്. ആ കേന്ദ്രഭാഗത്ത് ഒരു റെഡ് കളർ കാണുന്നുണ്ടല്ലോ, അതാണ് ആറ്റത്തിൻ്റെ കേന്ദ്രം. അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റും കുറേ റൗണ്ട് വരച്ചിട്ടുണ്ട് അല്ലേ. ആ റൗണ്ടിലൊക്കെ ഒരു ഗ്രീൻ കളറും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രീൻ കളറാണ് ഇലക്ട്രോണുകൾ. ഒരാറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വൃത്താകൃതിയിലുള്ള പാതയെയാണ് നമ്മൾ ഷെല്ലുകൾ എന്ന് പറയാം. ഇനി ഈ ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജ്ജം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഷെല്ലുകളെ നമുക്ക് ഊർജ്ജ നിലകൾ എന്നും വിളിക്കാം. 1-ാമത്തെ ഷെല്ലിനെ കെ എന്നും 2-ാമത്തെ ഷെല്ലിനെ എൽ എന്നും 3-ാമത്തെ ഷെല്ലിനെ എം എന്നും 4-ാമത്തേതിന് എൻ എന്നും ഇനി അങ്ങോട്ട് ഒ എക്സെട്ര എന്നുള്ള രീതിയിലാണ് ഷെല്ലുകൾക്ക് പേരുള്ളത്. അപ്പോൾ കെ എന്ന് പറയുന്നതിൻ്റെ ഷെൽ നമ്പർ എത്രയാണ്? 1. അതുകൊണ്ടാണ് അവിടെ എൻ ഈക്വൽ ടു 1 എന്ന് എഴുതിയിട്ടുള്ളത്. എല്ലിൻ്റെ ഷെൽ നമ്പർ 2, എമ്മിന് ഷെൽ നമ്പർ 3, എന്നിന് 4 എന്നിങ്ങനെ പോകുന്നു. ഇനി ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കൂ. കെയില് 2, എല്ലില് 8, എമ്മില് 18, എന്നില് 32, ഓല് 50 എന്നിങ്ങനെ പോകുന്നു. ഇത് നമ്മൾ 9-ാം ക്ലാസ്സിൽ പഠിച്ചതായതുകൊണ്ട് തന്നെ സബ്ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണാണ് പരമാവധി ഉൾക്കൊള്ളുക എന്നാണ് SSLC എക്സാമിന് ചോദിക്കാറ്. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. അപ്പോൾ ഏറ്റവും ഊർജം കുറവ് എവിടെയായിരിക്കും? കെ ഷെല്ലിനായിരിക്കും അല്ലേ. ഏറ്റവും കൂടിയതോ ഊർജം കൂടുതലുള്ളത് ഏറ്റവും പുറമേയുള്ള ഷെല്ലിനായിരിക്കും. ഇനി ന്യൂക്ലിയസുമായുള്ള ഇലക്ട്രോണുകളുടെ ആകർഷണ ബലം എങ്ങനെയാണ്? ന്യൂക്ലിയസിനടുത്തുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുമായിട്ട് ആകർഷണം കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ആകർഷണ ബലം കുറഞ്ഞു വരുന്നു. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളിൽ ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്ന മേഖലകളെയാണ് സബ്ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഇവയെ ഉപ ഊർജ നിലകൾ എന്നും പറയാറുണ്ട്. പ്രധാന സബ്ഷെല്ലുകളാണ് SPDF എന്നിവ. ഓരോ ഷെല്ലിൻ്റെയും ഷെൽ നമ്പറും ആ ഷെല്ലിൻ്റെ സബ്ഷെല്ലിൻ്റെ എണ്ണവും തമ്മിലുള്ള ബന്ധം നോക്കൂ. അവ തുല്യമാണ് അല്ലേ. ഷെൽ നമ്പർ 1-ആയ കെ ഷെല്ലിന് ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ, അതാണ് S. ഷെൽ നമ്പർ 2-ആയ എൽ ഷെല്ലിന് 2 സബ്ഷെല്ലുകളുണ്ട്, S പിയും. 3 എന്ന ഷെൽ നമ്പർ വരുന്ന എം ഷെല്ലിന് 3 സബ്ഷെല്ലുകളുള്ളത്, SPD. 4 ഷെൽ നമ്പർ എന്ന് വരുന്നതിന് 4 സബ്ഷെല്ലുകൾ, SPDF. ഇനി നമ്മൾ 2-ാമത്തെ ഫോക്കസ് ഏരിയയായ സബ്ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് പഠിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. കഴിഞ്ഞ തവണ SSLC എക്സാമിന് ചോദിച്ചതുമാണ്. ഇതിലൊരു സബ്ഷെല്ല് എഫിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. എസ് സബ്ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണും, പി സബ്ഷെല്ലിൽ പരമാവധി 6 ഇലക്ട്രോണും, ഡി സബ്ഷെല്ലിൽ പരമാവധി 10 ഇലക്ട്രോണും, എഫ് സബ്ഷെല്ലിൽ പരമാവധി 14 ഇലക്ട്രോണാണ് ഉൾക്കൊള്ളാൻ കഴിയുക. ഇനി നെക്സ്റ്റ് ഫോക്കസ് ഏരിയയാണ് സബ്ഷെല്ലുകളിലെ ഇലക്ട്രോൺ പൂരണം. അതായത് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ എങ്ങനെയാണ് നിറയുന്നത് എന്നുള്ളതാണ്. സബ്ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ വിന്യസിക്കപ്പെടുന്നത്. അപ്പോൾ ആ ക്രമം ഒന്ന് നോക്കൂ. ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനോ അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനോ ഈ ഒരു ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് വരാം. അതുകൂടാതെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുറച്ച് സബ്ഷെല്ലുകളുടെ പേര് തന്നിട്ട് അതിൽ ഊർജം കൂടിയ സബ്ഷെല്ല് ഏത്? അപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് കണ്ട ആ ഒരു ക്രമത്തിൽ ഏതാണോ അവസാനം വരുന്നത് അതിനായിരിക്കും ഊർജം കൂടിയിട്ടുണ്ടാവുക. ഇനി ഇലക്ട്രോൺ നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. 1s ആദ്യം നിറയ്ക്കണം,
പിന്നീട് വരുന്നത് 2s ലെ ദെൻ 2p ദെൻ 3s ദെൻ 3p ദെൻ ഇലക്ട്രോൺ ഫിൽ ചെയ്യേണ്ടത് 3d യിലല്ല 4s ലാണ് എന്നാൽ ഷെല്ലുകളുടെ ഓർഡറിലാണ് നിങ്ങൾ എഴുതേണ്ടത് ഫിൽ ചെയ്യേണ്ടത് സബ് ഷെല്ലുകളുടെ ഓർഡറിലും ചില മൂലകങ്ങളുടെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയത് നോക്കൂ അറ്റോമിക നമ്പർ 20 വരെയുള്ള മൂലകങ്ങളെ ഒരു പട്ടികയാണ് അവിടെ നൽകിയിട്ടുള്ളത് 21 എന്ന അറ്റോമിക് നമ്പർ വരുന്ന സ്കാൻഡിയത്തിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s2 3d1 എന്ന ക്രമത്തിലാണ് എന്നാൽ ഇത് സാധാരണയായി രേഖപ്പെടുത്തുന്നത് 1s2 2s2 2p6 3s2 3p6 3d1 4s2 എന്ന രീതിയിലാണ് ഇവിടെ ഓരോ ഷെല്ലിൻ്റെയും സബ് ഷെല്ലുകളെ അടുത്തടുത്തായിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത് എന്നാൽ ഇലക്ട്രോൺ നിറച്ചിരിക്കുന്നത് ഓരോ സബ് ഷെല്ലിൻ്റെയും ഊർജത്തിൻ്റെ കൂടി വരുന്ന ക്രമത്തിലും അടുത്ത ഫോക്കസ് ഏരിയയാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആയതുകൊണ്ട് സാധാരണ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് പോലെ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 3d4 4s2 എന്നാണ് വരുന്നത് അതുപോലെ തന്നെ കോപ്പറിന് അറ്റോമിക് നമ്പർ 29 ആണ് അതുകൊണ്ട് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 3d9 4s2 എന്നാണ് വരുന്നത് കോപ്പറിനും ക്രോമിയത്തിനും സ്ഥിരത കൂടിയ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം വേറെയുണ്ട് അതാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് അപ്പോൾ എപ്പോഴാണ് ഒരു ആറ്റത്തിന് സ്ഥിരത കിട്ടുന്നതെന്ന് അറിയണ്ടേ ഡി സബ് ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണുകളാണെന്ന് അറിയുക 10 അല്ലേ 10 ഇലക്ട്രോണാണ് ഡി സബ് ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുക അങ്ങനെ ഡി സബ് ഷെല്ലിൽ 10 പത്തിൻ്റെ പകുതിയായ 5 നിറഞ്ഞാൽ മൂലകങ്ങൾക്ക് സ്ഥിരത കൂടിയ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം കിട്ടും അങ്ങനെ സ്ഥിരത കിട്ടാൻ വേണ്ടിയാണ് ക്രോമിയവും കോപ്പറും സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഒരു മാറ്റം കാണിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കൂ ക്രോമിയത്തിന് 4s ഒരു ഇലക്ട്രോൺ 3d ഷിഫ്റ്റ് ചെയ്താൽ അതെന്തായി മാറും 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1, ഡിയിൽ പകുതിയായില്ലേ 10 പകുതിയായി 5 അല്ലേ അപ്പം അതാണ് ശരിയായ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം അതുപോലെ കോപ്പറിന് 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s1 എന്ന് വരും അതായത് 4s2 ഒരു ഇലക്ട്രോൺ 3d9 കൊടുക്കുമ്പോൾ അത് 3d10 മാറും 3d10 4s1 എന്ന് വരുന്ന സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് കോപ്പറിൻ്റെ സ്ഥിരത കൂടിയ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം നെക്സ്റ്റ് ഫോക്കസ് ഏരിയയാണ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും ഇപ്പോൾ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ തന്നാൽ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയാലോ അങ്ങനെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലാണോ നിറഞ്ഞത് ആ സബ് ഷെല്ലിൻ്റെ പേരിൽ തന്നെയായിരിക്കും ആ ബ്ലോക്കും വരുന്നത് ഉദാഹരണത്തിന് ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും 1s2 2s1 എന്ന് വരും അല്ലേ അപ്പോൾ അവസാന ഇലക്ട്രോണായ ഒരെണ്ണം എവിടെയാണ് വന്നത് എസ് സബ് ഷെല്ലിലാണ് വന്നത് അതുകൊണ്ട് തന്നെ ലിഥിയം എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് ഇനി മാഗ്നീഷ്യം നോക്കൂ അറ്റോമിക് നമ്പർ 12 12 സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 അവസാന 2 ഇലക്ട്രോൺ വന്നത് 3s അതുകൊണ്ട് തന്നെ അത് എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് മറ്റൊരു മൂലകമാണ് നൈട്രജൻ അറ്റോമിക് നമ്പർ 7 അതുകൊണ്ട് 1s2 2s2 2p3 എന്നാണ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാന 3 ഇലക്ട്രോൺ നിറഞ്ഞത് 2p അതുകൊണ്ട് പി ബ്ലോക്ക് മൂലകം ഇനി സ്കാൻഡിയം നോക്കൂ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 3d1 4s2 എന്നാണ് അതുകൊണ്ട് തന്നെ എഴുതുന്നത് ഇങ്ങനെയാണെങ്കിലും ഊർജം കൂടിയ ക്രമം അനുസരിച്ച് അവസാനം ഇലക്ട്രോൺ നിറയുന്നത് 3d ആയതുകൊണ്ട് തന്നെ
ഈ മൂലകം ഡി ബ്ലോക്ക് മൂലകമാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാം പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് എസ് ബ്ലോക്ക് ആണോ ഡി ബ്ലോക്ക് ആണോ, ഇത് രണ്ടും തമ്മിലാണ് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയ ശേഷം എസ് ഉണ്ട് ലാസ്റ്റ്, പക്ഷെ തൊട്ട് മുന്നേ ഡി കാണുന്നില്ല എങ്കിൽ എസ് ബ്ലോക്ക് എന്ന് എഴുതാം. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ അവസാന എസ് ആണ്, തൊട്ട് മുന്നേ ഡി ഉണ്ട് എങ്കിൽ ഡി ബ്ലോക്ക് എന്നും എഴുതി വെച്ചാൽ മതി. ആറാമത്തെ ഫോക്കസ് ഏരിയയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് പിരിയഡ്, ഗ്രൂപ്പ് നമ്പർ എന്നിവ കണ്ടെത്തൽ. ഇതിനായി നമ്മൾ നേരത്തെ എടുത്ത ഉദാഹരണം തന്നെയാണ് എടുക്കുന്നത്. ലിഥിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും നൈട്രജൻ്റെയും അതുപോലെ സ്കാൻഡിയത്തിൻ്റെയൊക്കെ പിരിയഡാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ സബ്ഷെല്ലുകളുടെ ഇടതുവശത്തായിട്ട് ഒരു നമ്പറില്ലേ, അതാണ് ഷെൽ നമ്പർ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ നമ്പർ എടുത്ത് എഴുതിയാൽ മതി, അതാണ് ഏറ്റവും എളുപ്പം പരീക്ഷയ്ക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പം. എന്ത് ചെയ്യുക, നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് അതിലെ താഴെ കാണുന്ന ഒരു നമ്പേഴ്സ് ഇല്ലേ 1, 2, 3 എന്നൊക്കെ, അതിൽ ഏറ്റവും വലിയ നമ്പർ എടുത്തെഴുതിയാൽ അതിൻ്റെ പിരിയഡ് നമ്പറായി. ലിഥിയത്തിൻ്റെ കേസിലായാലും മഗ്നീഷ്യത്തിൻ്റെ കേസിലായാലും ഏത് തന്നാലും നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് താഴെ കാണുന്ന ഏറ്റവും വലിയ നമ്പർ എഴുതിയ പോലെ, അതുകൊണ്ട് തന്നെ ലിഥിയത്തിന് 2 എന്നുള്ളതാണ് പിരിയഡായിട്ട് വരുന്നത്, മഗ്നീഷ്യത്തിന് 3, നൈട്രജന് 2, സ്കാൻഡിയത്തിന് 4. ഇനി ഇവയുടെയൊക്കെ ഗ്രൂപ്പ് നമ്പർ കൂടി ഒന്ന് നോക്കാം. ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ എസ് ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് വരുന്ന എസിൻ്റെ മുകളിലുള്ള നമ്പർ തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ ലിഥിയം നോക്കൂ, എസ് ബ്ലോക്ക് അല്ലേ, അപ്പോൾ 2S മുകളിൽ എത്രയാണ്, 1 ആണ്. അപ്പോൾ ആ 1 എന്നുള്ളതാണ് ലിഥിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി മഗ്നീഷ്യം നോക്കൂ, അതും എസ് ബ്ലോക്ക് ആണല്ലേ, തൊട്ട് മുന്നേ ഡി കാണാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ 3S മുകളിൽ എത്രയാണ് നമ്പർ, 2 ആണ്. അതുകൊണ്ട് മഗ്നീഷ്യത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ 2. ഇനി നമ്മൾ പി ബ്ലോക്കിലേക്ക് കടക്കാം. പി ബ്ലോക്ക് മൂലകങ്ങളിൽ ഇതിൽ വന്നിരിക്കുന്ന ഉദാഹരണം നൈട്രജൻ ആണ്. അപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങളുടെ ലാസ്റ്റ് വരുന്ന പി സബ്ഷെല്ലിൻ്റെ മുകളിലുള്ള നമ്പറിനോട് കൂടി നിങ്ങൾ 12 ആണ് കൂട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ നൈട്രജൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 2P മുകളിൽ 3 ഇല്ലേ, അതിനോട് കൂടി 12 ചേർക്കുക. 3നോട് 12 കൂട്ടിയാൽ 15 എന്ന് കിട്ടും. ഇനി സ്കാൻഡിയം നോക്കൂ, ഡി ബ്ലോക്ക് മൂലകമാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ലാസ്റ്റ് വരുന്ന എസ് സബ്ഷെല്ലിൻ്റെയും തൊട്ട് പിറകിലായി വരുന്ന ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ തുക, അതായത് ഈ ഡിയിലെയും എസ്സിലെയും ഇലക്ട്രോൺ കൂട്ടുക, അപ്പോൾ കിട്ടുന്ന നമ്പറാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇപ്പോൾ സ്കാൻഡിയത്തിൻ്റെ കേസിൽ 3D 4S എത്ര ഇലക്ട്രോൺ വരുന്നതെന്ന് നോക്കുക, അത് തമ്മിൽ കൂട്ടുക. 1ഉം 2ഉം കൂട്ടിയാൽ 3 എന്ന് കിട്ടും. സ്കാൻഡിയം 3ാം ഗ്രൂപ്പ് മൂലകമാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ലാസ്റ്റ് എസ് സബ്ഷെല്ലിൻ്റെ മുകളിലുള്ള നമ്പറാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ലാസ്റ്റ് വരുന്ന പി സബ്ഷെല്ലിൻ്റെ മുകളിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടു കൂടി 12 കൂട്ടുക. അല്ല എങ്കിൽ വേറൊരു രീതി കൂടിയുണ്ട്, അവസാനം വരുന്ന പി സബ്ഷെല്ലിൻ്റെയും തൊട്ട് മുൻപ് വരുന്ന എസ് സബ്ഷെല്ലിൻ്റെയും ഇലക്ട്രോണോട് കൂടിയിട്ട് 10 കൂട്ടിയാലും മതി. ഇപ്പോൾ നൈട്രജൻ്റെ കേസിൽ നോക്കൂ, 2, 3, 5 അതിനോട് 10 കൂട്ടുക, അപ്പോഴും എന്തന്നെ കിട്ടുന്നത്, 15 എന്നാണ് കിട്ടുന്നത്. ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് എന്താ ചെയ്തത്, അവസാനം വരുന്ന എസ് സബ്ഷെല്ലിലെയും തൊട്ട് മുൻപ് വരുന്ന ഡി സബ്ഷെല്ലിലെയും മുകളിലുള്ള നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അത് തമ്മിൽ കൂട്ടിയാൽ നമുക്കതിൻ്റെ ഗ്രൂപ്പ് നമ്പറായി. അടുത്ത ഫോക്കസ് ഏരിയ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയ ശേഷം ലാസ്റ്റ് വരുന്ന എസ് സബ്ഷെല്ലിൻ്റെ മുകളിലുള്ള നമ്പർ ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 2 ആയിരിക്കും, ഇതിലേതെങ്കിലും ഒരു നമ്പർ വരും, ആ നമ്പർ എടുത്തെഴുതുക. നെക്സ്റ്റാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളാണ്. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകം, ഈ 3 അവസ്ഥകളിലുള്ള മൂലകങ്ങളുണ്ട്. അതുപോലെ തന്നെ
ഇവയുടെ അവസാന ഇലക്ട്രോൺ വന്ന് നിറയുന്നത് പി സബ്ഷെല്ലിലായിരിക്കും. പി ബ്ലോക്ക് മൂലകങ്ങളിൽ പോസിറ്റീവ് ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകങ്ങളും നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയവയാണിവ. എസ് ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ അയോണീകരണ ഊർജവും കൂടുതലാണ്. അടുത്തതാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഇവയുടെ അവസാന ഇലക്ട്രോൺ വന്ന് നിറയുന്നത് ഡി സബ്ഷെല്ലിലായതുകൊണ്ടാണ് ഇവയെ ഡി ബ്ലോക്ക് മൂലകങ്ങളെന്ന് പറയുന്നത്. എങ്ങനെയാണ് പിരീഡ് കണ്ടുപിടിക്കുക? ഏറ്റവും വലിയ ഷെൽ നമ്പർ നോക്കിയാൽ മതി, അഥവാ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ. ട്രിക്ക് പറഞ്ഞല്ലോ, ഏറ്റവും താഴെയുള്ള വലിയ നമ്പർ എഴുതുക. പിന്നുള്ളതാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾ അവസാനം വരുന്ന എസിലെയും തൊട്ട് മുന്നടി ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിലുള്ള ഇലക്ട്രോണുകളുടെയും എണ്ണം തമ്മിൽ കൂട്ടുക. അത് 3നും 12നും ഇടയിലുള്ള നമ്പറായിരിക്കും. ഈ പാഠത്തിലെ അവസാനത്തെ ഫോക്കസ് ഏരിയയിലേക്ക് കടക്കാം. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? അപ്പം നമ്മൾ പറയാത്ത ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? 3 മുതൽ 12 വരെ അല്ലേ. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളാണ് ഇവ. ഇവയെല്ലാം ലോഹങ്ങളാണ്. ഇവയുടെ സംയുക്തങ്ങളെല്ലാം നിറമുള്ളവയാണ്. ഉദാഹരണമാണ് കോപ്പർ സൾഫേറ്റ്, അതിന് നീല നിറമാണ്. ഇനി കൊണ്ടുവിട്ട സംയുക്തങ്ങൾ കൊബാൾട്ട് നൈട്രേറ്റിന് കടും നീല, പൊട്ടാസ്യം പെർമാംഗനേറ്റിന് പർപ്പിൾ കളറ്, അമോണിയം ഡൈക്രോമേറ്റിന് ഓറഞ്ച് കളറ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് ഓറഞ്ച് കളറ് എന്നിങ്ങനെ പോന്നു. പിന്നുള്ളതാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. നമ്മൾ എസ് ബ്ലോക്ക് ആണെങ്കിൽ +1 ഉം +2 മാത്രമേ ഇടൂ അല്ലേ. ഡി ബ്ലോക്കിനാണെങ്കിൽ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയാണ്, 2 എണ്ണം 1 അല്ല. കൂടുതൽ ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. അടുത്താണ് ഗ്രൂപ്പിലും പിരിയഡിലും സാദൃശ്യം കാണിക്കുന്നു. പിന്നീട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാൻ കാരണമുണ്ട്. അപ്പോൾ എന്തായിരിക്കും കാരണം? നമുക്കറിയാം സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് മൂലകങ്ങളല്ലേ. ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ അവസാന സബ്ഷൻ ഏതാണ്? എസ് ആണ്. തൊട്ട് മുന്നേ ഏതാണ്? ഡി. ലാസ്റ്റ് വരുന്ന എസും തൊട്ട് മുൻപ് വരുന്ന ഡിയും തമ്മിൽ ഊർജ വ്യത്യാസം വളരെ കുറവാണ്. അതായത് ഇവ തമ്മിൽ അടുത്തടുത്താണ് ഊർജം വരുന്നത്. അപ്പോൾ ഊർജ വ്യത്യാസത്തിൽ കാര്യമായ മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അനുയോജ്യമായ സാഹചര്യത്തിൽ ഈ ലാസ്റ്റ് വരുന്ന എസിലെ ഇലക്ട്രോണിനോട് കൂടി തൊട്ട് ബാക്കിൽ വരുന്ന ഡിയിലെ ഇലക്ട്രോണ് കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാൻ കാരണം. പിന്നെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ. ഉദാഹരണത്തിന് MnO2 MnO2ൻ്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ തരും -2 എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ MnO2ൻ്റെ ഓക്സീകരണാവസ്ഥ X എന്ന് എടുക്കുക അറിയാത്തത് കൊണ്ട്. എന്നിട്ട് ചെയ്യേണ്ടത് ഇതാണ്, MnO2ൻ്റെ ഓക്സീകരണാവസ്ഥയെ MnO2ൻ്റെ ആ സംയുക്തത്തിലെ എണ്ണം കൊണ്ട് ഗുണിക്കാം. അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥയെ ഓക്സിജൻ്റെ എണ്ണം കൊണ്ടും ഗുണിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് -0 എന്ന് കൊടുക്കുക. അതുകൊണ്ട് തന്നെ x(1 + -2)(2) = 0 എന്ന് കിട്ടും. x + -4 0 ആണെങ്കിൽ x - 4 0, അതുകൊണ്ട് x = +4 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.